എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ടോപ്പിക് കളർ കോഡോ ക്ലസ്റ്റേഴ്സ് ആണ്. കാർബൺ ക്ലസ്റ്ററുകളിലാണ് സാധാരണയായി കളർ കോഡ് ചെയ്യുന്നത്. കളർ കോഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ക്ലസ്റ്റൻസ് ബ്രാൻഡിൽ ക്ലസ്റ്ററിന് മുകളിൽ പ്രിന്റ് ചെയ്യാനുള്ള പ്രയാസമാണ്. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ തെളിഞ്ഞ് കാണാതിരിക്കുക, മനസ്സിലാവാനുള്ള പ്രയാസം, ഇത് ഒഴിവാക്കുന്നതിനാണ് നമ്മൾ കളർ ബാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, വിവിധ കളറിലുള്ള ബാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലസ്റ്റൻസിന് മുകളിൽ റിങ്ങുകളായി നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ലസ്റ്റൻസ് വാല്യൂ നമുക്ക് മനസ്സിലാക്കാം. സാധാരണയായി 4, 5, 6 തരത്തിലുള്ള കളർ ബാൻഡുകളുണ്ട്. അതിൽ കൂടുതലായി പ്രചാരത്തിലുള്ളത് 4-band സിസ്റ്റമാണ്. ഈ 4-band സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരു 4-band സിസ്റ്റത്തിലെ കളർ കോഡാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. 4 വിവിധ കളറുകൾ ഒരു റെസിസ്റ്റൻസിന് മുകളിലായി നമുക്ക് കാണാം. ഈ കളറുകൾ ഉപയോഗിച്ചാണ് റെസിസ്റ്റൻസ് വാല്യൂ നിശ്ചയിക്കുന്നത്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് വലതു ഭാഗത്തായി ഗോൾഡ്, സിൽവർ, നോ കളർ എന്ന രീതിയിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ റെസിസ്റ്റൻസ് നോക്കേണ്ടത്. ഇത് നമുക്ക് മനസ്സിലാക്കുന്നതിനായി ആദ്യത്തെ 2 ബാൻഡുകൾ, 1-ാമത്തെയും 2-ാമത്തെയും ബാൻഡ്, ഇടത് ഭാഗത്ത് നിന്ന് 1-ാമത്തെയും 2-ാമത്തെയും ബാൻഡുകൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. കളർ കോഡിൻ്റെ വാല്യൂ എത്രയാണോ അത് നേരിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. 3-ാമത്തെ ബാൻഡ് മൾട്ടിപ്ലെയറിനെ, 10^10 വരുന്ന മൾട്ടിപ്ലെയറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. 4-ാമത്തെ ബാൻഡ് ടോളറൻസ് ബാൻഡാണ്. ടോളറൻസ് വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നു, റെസിസ്റ്റൻസിൽ വരുന്ന ടോളറൻസ് വാല്യൂവെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓരോ കളറും ഏതെല്ലാം വാല്യൂ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്ലാക്ക് 0 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ബ്രൗൺ 1 ആണ്, റെഡ് 2 ആണ്, ഓറഞ്ച് 3 ആണ്, യെല്ലോ 4 ആണ്, ഗ്രീൻ 5 ആണ്, ബ്ലൂ 6 ആണ്, വയലറ്റ് 7 ആണ്, ഗ്രേ 8 ആണ്, വൈറ്റ് 9 ആണ്. ഗോൾഡ്, സിൽവർ, നോ കളർ ഇത് ടോളറൻസ് ആണ്, ടോളറൻസ് ബാൻഡുകളാണ്. ഗോൾഡ് +/-5%, സിൽവർ +/-10%, നോ കളർ +/-20%നും റെപ്രസെൻ്റ് ചെയ്യുന്നു. ബ്രൗൺ, ബ്ലാക്ക്, റെഡ് ഇത് തുടങ്ങിയവയുടെ മൾട്ടിപ്ലയേഴ്സിൻ്റെ വാല്യൂ, ഇത് 3-ാമതായി വരുന്ന സമയത്തുള്ള മൾട്ടിപ്ലയർ ബാൻഡായി വരുന്ന സമയത്തുള്ള വാല്യൂസും ടേബിളിൽ കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് 10^0 ആണ് വരിക, സോ 1 വരും. ബ്രൗണ് 10^1 വരും. റെഡ് 10^2 വരും. ഓറഞ്ച് 10^3 വരും. യെല്ലോ, ഗ്രീൻ തുടർച്ചയായത് മറ്റുള്ളവയും ഈ രീതിയിലാണ് വരുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു രീതിയുണ്ട്. ഒരു ഫോർമുല രീതിയിൽ നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് ബൈ. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുവാണെങ്കിൽ ആദ്യത്തെ ബ്ലാക്ക് 0, 2-ാമത്തെ ബ്രൗൺ 1, റെഡ് 2, ഓറഞ്ച് 3 എന്നുള്ള ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഓർത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ മറക്കാതെ ഏത് സമയത്ത് വേണമെങ്കിലും ഇത് നമുക്ക് ഓർത്തെടുക്കാം. നമ്മളൊരു റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യത്തെ ബാൻഡ് ഗ്രീൻ, 2-ാമത്തെ ബ്ലാക്ക്, 3-ാമത്തെ ഓറഞ്ച്, 4-ാമത്തെ സിൽവർ. ഇങ്ങനെ ഒരു റെസിസ്റ്റർ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ നോക്കുന്ന രീതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രീനിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 1-ാമത്തെയും 2-ാമത്തെയും കറസ്പോണ്ടിങ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. സോ ഗ്രീനിൻ്റെ വാല്യൂ 5 ആണ്, ബ്ലാക്ക് 0. ഓക്കെ, അപ്പോൾ 5, 0. ദെൻ ഓറഞ്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10^3 ആണ്. മൾട്ടിപ്ലെയറിൽ വരുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ വാല്യൂ 3 ആണ്. മൾട്ടിപ്ലെയർ തേർഡ് ബാൻഡ് വരുന്ന സമയത്ത് 10^3 വരും.
തൗസൻഡ് വരും. സോ സിൽവർ ആണ് നാലാമത്തെ ബാൻഡ്, നാലാമത്തെ പ്ലസ് ഓർ മൈനസ് 10%. സോ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50,000 പ്ലസ് ഓർ മൈനസ് 10% ഓം ആയിരിക്കും. 50,000 പ്ലസ് ഓർ മൈനസ് 10% ഓം ആയിരിക്കും ഈ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തതായി കളർ കോഡ് ഓഫ് കപ്പാസിറ്റേഴ്സ്. കളർ കോഡ് ഓഫ് കപ്പാസിറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത, സാധാരണയായി കപ്പാസിറ്ററുകളിൽ കപ്പാസിറ്റൻസ് വാല്യൂ പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കാരണം പ്രിന്റ് ചെയ്ത വാല്യൂ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുക, ലെറ്ററും നമ്പറും വേർതിരിച്ചെടുക്കാനുള്ള പ്രയാസങ്ങൾ, മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പീക്കോ ഫാരഡ്, മില്ലി ഫാരഡ് തുടങ്ങിയവ നമുക്ക് മനസ്സിലാവാനുള്ള പ്രയാസം, ഇതെല്ലാം ഒഴിവാക്കുന്നതിനാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർനാഷണലായി കപ്പാസിറ്ററുകൾക്ക് കളർ കോഡിംഗ് സിസ്റ്റം നൽകിയിരിക്കുന്നത്. കപ്പാസിറ്ററിലും 4-band, 5-band, 6-band സിസ്റ്റം ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ 5-band സിസ്റ്റമാണ് കൂടുതലായും ഉപയോഗിച്ചു വരുന്നത്. നമ്മൾ നോക്കുകയാണ് ചിത്രത്തിൽ ഒരു 5-band സിസ്റ്റം കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, മൾട്ടിപ്ലയർ, ടോളറൻസ്, വോൾട്ടേജ് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ മുകളിലുള്ളത് ഫസ്റ്റ്, രണ്ടാമതുള്ള സെക്കൻഡ്, മൂന്നാമതുള്ള മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും വാല്യൂസ് നമ്മൾ ആ കറസ്പോണ്ടിങ് ഡിജിറ്റുകളെ തന്നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ബാൻഡ് മൾട്ടിപ്ലയറെ റെപ്രസെൻ്റ് ചെയ്യുന്നു, നാലാമത്തെ ബാൻഡ് ടോളറൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അഞ്ചാമത്തെ വോൾട്ടേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് പീക്കോ ഫാരഡിലാണ് സാധാരണ റെപ്രസെൻ്റ് ചെയ്യാറ്. നമ്മൾ ഓരോ കളറും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കാം. ബ്ലാക്ക് 0 ആണ്, ബ്രൗൺ 1 ആണ്. ഫസ്റ്റും സെക്കൻഡും ഡിജിറ്റ് വരുന്ന സമയത്ത് മൾട്ടിപ്ലയർ ആവുന്ന സമയത്ത് ബ്ലാക്ക് ആവുമ്പോൾ 1, ബ്രൗൺ ആവുമ്പോൾ 10, ഈ രീതിക്കാണ് വരുന്നത്. ഓക്കെ, ദെൻ ഓറഞ്ച് ആവുമ്പോൾ 3, യെല്ലോ ആവുമ്പോൾ 4, ഗ്രീൻ ആവുമ്പോൾ 5, ബ്ലൂ ആവുമ്പോൾ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9, ഗോൾഡ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് 5%, സിൽവർ ആകുമ്പോൾ 10%. ഓക്കെ, ദെൻ വോൾട്ടേജിൻ്റെ കളർ കോഡും അതിനനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജെ ടൈപ്പ്, കെ ടൈപ്പ്, എൽ ടൈപ്പ്, എം ടൈപ്പ്, എൻ ടൈപ്പ്, വിവിധ ടൈപ്പിലുള്ള കപ്പാസിറ്ററുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിനനുസരിച്ചാണ് നമ്മൾ വോൾട്ടേജ് വാല്യൂ നൽകുന്നത്. ജെ ടൈപ്പ് ആണെങ്കിൽ ഡിപ്ലിറ്റ് ടെൻഡാലിയം കപ്പാസിറ്റേഴ്സ് ആയിരിക്കും, കെ ടൈപ്പ് ആണെങ്കിൽ മൈക്ക കപ്പാസിറ്റേഴ്സ് ആയിരിക്കും, എൽ ടൈപ്പ് ആണെങ്കിൽ പോളിസ്റ്ററിൻ കപ്പാസിറ്ററുകളായിരിക്കും, എം ടൈപ്പ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് 4-band കപ്പാസിറ്ററുകളായിരിക്കും, എൻ ടൈപ്പ് ആണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് 3-band കപ്പാസിറ്ററുകൾ ആയിരിക്കും. നമ്മളൊരു കപ്പാസിറ്റൻസ് വാല്യൂ നോക്കുവാണ്, ഫസ്റ്റ് യെല്ലോ ആണ്, യെല്ലോൻ്റെ 4 ആണ്, ദെൻ രണ്ടാമത് വരുന്നത് വയലറ്റ് ആണ്, വയലറ്റ് 7 ആണ്, ദെൻ മൂന്നാമത് വരുന്നത് ഓറഞ്ച് ആണ്, ഓറഞ്ച് 3 ആണ്. അപ്പം നമ്മൾ മൾട്ടിപ്ലയർ ആയതുകൊണ്ട് 10^3 വരും. നാലാമത്തെ ഫോർത്ത് ബാൻഡ് ടോളറൻസ് ആണ്, വൈറ്റ് ആണ്, വൈറ്റ് 10% ആണ്. ദെൻ ഫിഫ്ത്ത് ബാൻഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് ബാൻഡാണ്. ആ കളറിനനുസരിച്ചുള്ള വോൾട്ടേജ് നമ്മൾ ഏത് ടൈപ്പ് കപ്പാസിറ്ററാണോ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് നമുക്ക് എടുക്കാം. സോ ഇതിൽ നമ്മൾ 47 × 10^3 പീക്കോ ഫാരഡ് ആണ് നമുക്ക് ഈ കപ്പാസിറ്ററിൻ്റെ കളർ കോഡ് അനുസരിച്ചുള്ള വാല്യൂ നമുക്ക് കിട്ടുക. ദെൻ ഇത് നമ്മൾ പോളിയസ്റ്റർ കപ്പാസിറ്റർ ആയതുകൊണ്ടും അതിൻ്റെ വോൾട്ടേജ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് കൊണ്ടും നമുക്കിതിൻ്റെ വാല്യൂ 47 nF 10% 250 volt എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിത്രത്തിൽ ഒരു 4-band കളർ കോഡ് സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും കളറുകൾ ഫസ്റ്റ് ഡിജിറ്റിനെയും സെക്കൻഡ് ഡിജിറ്റിനെയും സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ കളർ ബാൻഡ് മൾട്ടിപ്ലയറിനെ സൂചിപ്പിക്കുന്നു. നാലാമത്തെ കളർ ബാൻഡ് വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ ടോളറൻസായി എല്ലാ കപ്പാസിറ്ററുകൾക്കും 20% നൽകാറുള്ളത്. അടുത്തതായി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. മൂന്ന് പ്രധാന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത് അനലോഗ് മൾട്ടിമീറ്റർ, രണ്ടാമത്
ഡിജിറ്റൽ മൾട്ടിമീറ്റർ, മൂന്നാമത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. ആദ്യമായി അനലോഗ് മൾട്ടിമീറ്ററിനെ കുറിച്ച് നോക്കാം. അനലോഗ് മൾട്ടിമീറ്ററിന്റെ മുകളിലായി ഒരു ഡയലും അതിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന നീഡിൽസും ഉണ്ടായിരിക്കും. ചിത്രത്തിൽ അത് നമുക്ക് കാണാം. താഴെയായി ഒരു നോബ് ഉണ്ടായിരിക്കും. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ആ കാര്യങ്ങൾ മെഷർ ചെയ്യാനായി നോബ് കറസ്പോണ്ടിങ് ഭാഗത്തോട്ട് നമ്മൾ വച്ചതിന് ശേഷം രണ്ട് വയറുകളാണ് ഉണ്ടായിരിക്കുക, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. കോമണും പോസിറ്റീവും, കോമൺ ബ്ലാക്കും പോസിറ്റീവ് റെഡ് കളറിലും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ വയറുകളെ നമ്മൾ പ്രോബ് എന്നാണ് പറയുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് തുടങ്ങിയവ മെഷർ ചെയ്യാൻ കഴിയും. വോൾട്ടേജിന് വോൾട്ട് മീറ്ററും കറണ്ടിന് അമ്മീറ്ററും റെസിസ്റ്റൻസിന് ഓം മീറ്ററും ഉപയോഗിക്കുന്നതിന് പകരം എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു ഡിവൈസാണ് മൾട്ടിമീറ്റർ. ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള അടുത്ത സ്റ്റേജിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ചിത്രത്തിലൊരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമുക്ക് കാണാം. ഡിജിറ്റലായി നമ്മൾ ഡയലിൽ നിന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നതിന് പകരം ഡിജിറ്റലായി നമുക്ക് വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ നേരിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വരെ മൾട്ടിമീറ്ററാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഇതുപോലെ വിവിധ റേഞ്ചിലുള്ള വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് പ്രോബുണ്ട്. പ്രോബുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ നോബ് ആവശ്യമുള്ള റേഞ്ചിൽ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ടും കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. അടുത്തതായി കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, ഇതിൻ്റെ ചുരുക്ക രൂപത്തിൽ CRO എന്നാണ് അറിയപ്പെടുന്നത്. CRO പ്രധാനമായും ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾ ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ടൈം പീരീഡ് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഫ്രീക്വൻസി മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് CRO ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ചിത്രത്തിൽ നമുക്കൊരു CRO കാണാം. അതിൻ്റെ ഇടത് ഭാഗത്തായി ഒരു ഡിസ്പ്ലേയും വലതു ഭാഗത്തായി സ്വിച്ചുകളും നോബുകളും ഉള്ള ഒരു സെക്ഷനാണുള്ളത്. ഓക്കെ, ഇത് രണ്ട് ചാനലുകളുണ്ട്, ചാനൽ വണ്ണും ചാനൽ ടുവും. വലതു ഭാഗത്തുള്ള താഴെയുള്ള ഭാഗത്തുള്ള ആദ്യം കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് വലിയ നോബ് വരുന്ന ഭാഗമാണ് ചാനൽ വൺ. ദെൻ അത് ഒരു ചാനലിലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സ്വിച്ചുകളും നോബുകളും വയ്ക്കുന്നത്. അതിന് വലതു ഭാഗത്തുള്ളതാണ് ചാനൽ ടു. ദെൻ അത് ചാനൽ ടു സിഗ്നലിൻ്റെ സെക്കൻഡ് സിഗ്നലിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ദെൻ മുകളിലുള്ള സ്വിച്ചുകൾ കോമൺ ആയിട്ട് ചാനൽ വണ്ണിലും ചാനൽ ടുവിലും വരുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഡിസ്പ്ലേ നമുക്ക് കാണാൻ കഴിയും ഒരു ഗ്രാഫ് പോലെ, ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ലൈൻസ് ആണ് ആ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ഓരോന്നിനും ഓരോ സെന്റിമീറ്റർ ലെങ്ത്തും ഹൈറ്റും ആണ് ഉണ്ടായിരിക്കുക. അത് നമുക്ക് അതിന് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഡിവിഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഈ നോബുകളും സ്വിച്ചുകളും ഉപയോഗിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള വാല്യൂസ് നമുക്ക് അതിൽ എടുക്കാൻ കഴിയും. ചെറിയ റേഞ്ച് മുതൽ വലിയ റേഞ്ച് വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആയാലും ആംപ്ലിറ്റ്യൂഡ് ആയാലും ടൈം ടു ടൈം നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോൾട്ടേജും കറണ്ടിൻ്റെയും ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിയുള്ള കമ്പോണൻസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യാൻ കഴിയും. അടുത്തതായി ട്രാൻസ്ഫോമർ, ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ആവശ്യാനുസരണം ഉയർത്തുവാനും താഴ്ത്തുവാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രവർത്തന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത്. ഒരു സോളിനോയിഡിലൂടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രവഹിക്കുമ്പോൾ അതിനു ചുറ്റും ഒരു വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ സോളിനോഡിനടുത്തായി മറ്റൊരു സോളിനോഡ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സോളിനോഡിൽ ഈ ഫ്ലക്സ് വ്യതിയാനം അനുഭവപ്പെടുകയും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫോമറുകൾ പ്രവർത്തിക്കുന്നത്. ചിത്രത്തിൽ ഒരു
രണ്ട് സോളിനോയിഡുകൾ നമുക്ക് കാണാം. മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി പ്രൈമറിയിൽ നിന്ന് ആദ്യത്തെ കോയിലിൽ നിന്ന് രണ്ടാമത്തെ കോയിലിലോട്ട് EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് വലിയ ടൈപ്പിലുള്ള ട്രാൻസ്ഫോമർ, നമ്മൾ റോഡ് സൈഡിലെല്ലാം കാണുന്ന KSEB ട്രാൻസ്ഫോമർ. രണ്ടാമത്തേത് ചെറിയ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ, ചെറിയ ഡിവൈസുകളിൽ കാണുന്ന ട്രാൻസ്ഫോമർ. ആദ്യത്തേത് ഉയർന്ന വോൾട്ടേജ് കൈകാര്യം ചെയ്യാനും രണ്ടാമത് താഴ്ന്ന വോൾട്ടേജ് കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കുന്നു. വിവിധ സൈസുകളിൽ, വിവിധ വലിപ്പങ്ങളിൽ നമുക്ക് ട്രാൻസ്ഫോമറുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിമ്പലാണ്. ദെൻ ആദ്യത്തേത് പ്രൈമറി, ഇടതുഭാഗത്തുള്ളത് പ്രൈമറി സർക്യൂട്ടും വലതുഭാഗത്തുള്ളത് സെക്കൻഡറി സർക്യൂട്ടും ആണ്. പ്രൈമറി സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ IP പ്രൈമറി കറണ്ട് എന്നും അതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജിനെ VP പ്രൈമറി വോൾട്ടേജ് എന്നും അവിടെയുള്ള നമ്പർ ഓഫ് ടേൺസിന് NP എന്നും പറയുന്നു. സെക്കൻഡറി സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ സെക്കൻഡറി കറണ്ട് എന്നും സെക്കൻഡറി സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജിന് സെക്കൻഡറി വോൾട്ടേജ് എന്നും സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിനെ സെക്കൻഡറി ടേൺസ് എന്നും അറിയപ്പെടുന്നു. രണ്ടു തരത്തിൽ ട്രാൻസ്ഫോമറുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും. കുറഞ്ഞ വോൾട്ടേജിനെ കൂടിയ വോൾട്ടേജാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും, ഉയർന്ന വോൾട്ടേജിനെ താഴ്ന്ന വോൾട്ടേജാക്കി മാറ്റുന്ന ട്രാൻസ്ഫോമറുകൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളെന്നും പറയുന്നു. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി സെക്കൻഡറി, ആദ്യത്തെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിന് പ്രൈമറി കോയിലെന്നും ഔട്ട്പുട്ട് കിട്ടുന്നതിന് സെക്കൻഡറി കോയിലെന്നും അറിയപ്പെടുന്നു. പ്രൈമറി കോയിലിൽ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, സെക്കൻഡറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. കുറഞ്ഞ വോൾട്ടേജിനെ നമുക്ക് കൂടിയ വോൾട്ടേജാക്കി മാറ്റാൻ ഇത് ഉപയോഗിച്ച് കഴിയും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. ഉയർന്ന വോൾട്ടേജിനെ താഴ്ന്ന വോൾട്ടേജാക്കി മാറ്റാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് കഴിയും.